നമസ്കാരം. ഇന്നലെ കൊച്ചിൻ കപ്പൽശാലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് കമ്മീഷൻ ചെയ്ത് ഇന്ത്യൻ നാവികസേനയോട് ചേർത്തത്. വളരെ പ്രൗഢഗംഭീരമായ ചടങ്ങായിരുന്നു. ഏതൊരു ഭാരതീയനും ആവേശവും അഭിമാനവും ഉണ്ടാക്കുന്ന ചടങ്ങായിരുന്നു. എന്തായാലും 20,000 കോടി രൂപ മുടക്കി 13 വർഷം കൊണ്ട് 76% ഇൻഡിജീനിയസായ ഭാരതത്തിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റീൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ഇന്ത്യയുടെ രണ്ടാമത്തെ വിമാനവാഹിനി കപ്പൽ. എന്തായാലും നമ്മളുടെ പടക്കപ്പലുകളുടെ രാജ്ഞിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനപ്പുറം ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ ഇന്ത്യയുടെ ഒരു സ്വയം പര്യാപ്തതയുടെ ഒരു വലിയ പ്രതീകം കൂടിയായിട്ട് ഈ INS വിക്രാന്ത് മാറിയിട്ടുണ്ട്. ഒരു വളരെ സന്തോഷകരമായ ഒരു കാര്യം, ഈ 3,000,000,000 രൂപ മുടക്കി ഇത്രയും വലിയ ഒരു കപ്പൽ നമ്മൾ നിർമ്മിച്ചു. 13 വർഷമെടുത്താണ് അത് നിർമ്മിച്ചത്. എന്തായാലും ഇങ്ങനെ ഇത്രയും പൈസ മുടക്കി കപ്പലൊക്കെ ഉണ്ടാക്കിയാൽ പട്ടിണി മാറുമോ എന്നുള്ള ഒരു ചോദ്യം എന്തായാലും ഒരു ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ രണ്ട് കാരണങ്ങളായിരിക്കണം അതിന് എടുത്തു പറയാൻ പറ്റുന്നത്. ഒന്ന്, ഇത്തരം ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ട് ഇപ്പോഴത്തെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് പലർക്കും ബോധ്യമായിട്ടുണ്ട്. 2, ഒരു പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കപ്പലിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് ഇങ്ങനെ ഒരു ആവശ്യകതയെക്കുറിച്ച് ചില ആൾക്കാർക്കെങ്കിലും ഒരു ബോധ്യം വന്നതും ആകാം. എന്തു ആയിക്കോട്ടെ, പക്ഷേ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. അത് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ചോദ്യം, ഇനിയും INS വിക്രാന്തും വിക്രമാദിത്യയും ഉള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഒരു കടൽ യുദ്ധമുണ്ടായാൽ ചൈനയാണ് നമ്മളുടെ ശത്രു അല്ലെങ്കിൽ ചൈനയാണ് നമ്മളുടെ പ്രധാന ഭീഷണി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അങ്ങനെ വരുമ്പോൾ ചൈനയുമായി ഒരു കടൽ യുദ്ധം ഉണ്ടായാൽ നമ്മൾക്ക് അതിൽ വിജയിക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ് നമ്മൾ ഇന്ന് ഉയർത്തുന്നത്. അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട്. എടുത്തു പറയേണ്ട ആദ്യത്തെ കാര്യം മറ്റൊന്നുമല്ല, INS വിക്രാന്ത് ഒരുപക്ഷെ കേരളത്തിലെ കൊച്ചിയിലെ കപ്പൽശാലയിൽ നിർമ്മിച്ചത് കൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധ രംഗത്തെ നമ്മളുടെ ഒരു പ്രധാന ഭീഷണി എന്താണ് എന്നുള്ള ഒരു ബോധ്യം വരാൻ ഇത് സഹായിച്ചിട്ടുണ്ട്, ഈ വാർത്തകളും ഇന്നലെ നടന്ന ചടങ്ങുമൊക്കെ. കാരണം നമ്മൾ അതിർത്തിയിലെ സംഘർഷം അല്ലെങ്കിൽ ശത്രുരാജ്യമായിട്ടുള്ള ഏറ്റുമുട്ടൽ സംഘർഷം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോഴും ഓർക്കുന്നത് ഹിമാലയവും മലനിരകളും ഒക്കെയാണ്. പാകിസ്ഥാനായാലും ചൈനയായാലും നമ്മൾക്ക് ഏറ്റുമുട്ടൽ നേരിടേണ്ടി വരുന്നത് അവിടെയൊക്കെയാണ്. പക്ഷേ ഇൻവിസിബിളായ, ഒരു പക്ഷേ പ്രത്യക്ഷത്തിൽ കാണാത്ത ഒരു ഭീഷണി നമ്മൾക്ക് എക്കാലവും കടൽ മാർഗമാണ്. ഇന്ത്യയിലെ തന്നെ അടുത്ത സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണം, മുംബൈ ഭീകരാക്രമണം 2008, അതും കടൽ കടന്നു വന്ന തീവ്രവാദികളാണ് ഇവിടെ ചോരപ്പുഴ ഒരുക്കിയത്. അതേപോലെ കേരളത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കേരളത്തിൻ്റെ ഒരു വശം മുഴുവൻ തീരമാണ് കടൽ തീരമാണ്. ഈ കടൽ തീരത്തുകൂടി നടക്കുന്നത് കള്ളക്കടത്തും അത്തരം കാര്യങ്ങൾ മാത്രമല്ല, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് രാജ്യവിരുദ്ധ ശക്തികളും ഭീകരവാദികളും ഒരു ഈ കടൽ തീരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും കഴിഞ്ഞ കുറേ കാലമായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇതിനപ്പുറം ചൈന പോലെ ഒരു വലിയ രാജ്യം ഇന്ത്യക്ക് നേരെ ഉയർത്തുന്ന പ്രതിരോധ രംഗത്തെ ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു കപ്പലിൻ്റെ നിർമ്മാണം നമുക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് കടൽ മാർഗമുള്ള പ്രതിരോധ ഭീഷണിയെക്കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ, ഒരു പക്ഷേ ഒരു സാമാന്യ ബോധമുണ്ടാക്കാനും ഈ ഒരു കപ്പലിൻ്റെ കമ്മീഷനിങ് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പ്രധാന കാര്യം, നേരത്തെ ചോദിച്ച ഈ കടൽ ഭീഷണി, അത് ചൈനയിൽ നിന്ന് തന്നെയാണ്. പാകിസ്ഥാൻ നമുക്കതൊരു വലിയ ഭീഷണിയേ അല്ല. കാരണം പാകിസ്ഥാൻ്റെയും ഇന്ത്യയുടെയും നേവൽ വിഭാഗത്തിൻ്റെയും വലിപ്പത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാം ചൈന തന്നെയാണ് നമ്മളുടെ ഭീഷണി. നമ്മൾ ഈ രണ്ടാമത്തെ വിമാനവാഹിനി കപ്പൽ ഉണ്ടാക്കുമ്പോഴും നമ്മളുടെ മുമ്പിൽ ചൈനീസ് ഭീഷണി മാത്രമാണ്. ഇതിനൊരു പ്രധാന കാരണം, ഈ കടൽ യുദ്ധം ഉണ്ടായാൽ ചൈന എങ്ങനെ പ്രതികരിക്കും, ചൈനയ്ക്ക് എന്തൊക്കെ വിഭവശേഷിയുണ്ട് എന്നതിനെ സംബന്ധിച്ച് പൂർണ്ണമായ വിവരങ്ങൾ നമ്മളുടെ കയ്യിൽ ഇല്ല എന്നുള്ളത് പരമസത്യമാണ്. അതിനൊരു കാരണം, ചൈന ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ഒരു തുറന്ന ജയിൽ മാത്രമാണ്. ചൈന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായതുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകൾ ലോകത്തെ എല്ലായിടത്തും ജനാധിപത്യത്തെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ എന്താണ് എന്ന് ഒട്ടും തന്നെ അറിയാത്ത ജനങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്ന രാജ്യങ്ങളിലുള്ളത്. നമ്മളുടെ മുമ്പിൽ ഇപ്പോഴത്തെ വർത്തമാനകാലത്ത് 2 രാജ്യങ്ങൾ തന്നെ നമ്മുടെ മുമ്പിലുള്ളത്, 1 ചൈനയും 2 നോർത്ത് കൊറിയയുമാണ്.
എവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിലെത്തിയിട്ടുണ്ടോ അവരുടെ മുദ്രാവാക്യങ്ങൾ സമത്വവും സ്വാതന്ത്ര്യവും ഒക്കെയാണെങ്കിലും അവകാശ പോരാട്ടങ്ങളും ഒക്കെയാണെങ്കിലും ഈ മൂന്ന് കാര്യങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് ചെയ്യാൻ യാതൊരു അവകാശവും ഇല്ലാത്ത രാജ്യങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്ന രാജ്യങ്ങൾ. അതൊരു പരമമായ സത്യമാണ്. അത് ആർക്കും നിഷേധിക്കാനാവില്ല, കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒട്ടും തന്നെ നിഷേധിക്കാനാവില്ല. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ചൈന ഇന്നൊരു തുറന്ന ജയിലാണ്. ചൈനയിൽ അവകാശങ്ങളില്ല, ചൈനയിൽ പൗരാവകാശങ്ങളില്ല, ചൈനയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, ചൈനയിൽ സമത്വവുമില്ല. ഇപ്പോൾ അദാനിയുടെ കോടിക്കണക്കിന് രൂപയെക്കുറിച്ചൊക്കെ വലിയ വ്യാകുലപ്പെടുന്നവർക്ക് ചൈനയുടെ കോടീശ്വരന്മാരുടെ ലിസ്റ്റ് മുമ്പിൽ വെച്ചു കൊടുത്താൽ മതി അവരുടെ വായടയ്ക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു രാജ്യമാണ്, വളരെ രഹസ്യാത്മകമായ ഒരു രാജ്യമാണ്, അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഉറപ്പില്ല. അങ്ങനെ ഒരു രാജ്യത്ത് പ്രതിരോധ രംഗത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളും തയ്യാറെടുപ്പുകളും നമുക്ക് ഉറപ്പില്ല, അവരുടെ പദ്ധതികളും നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് ജാഗരൂകരായി ഇരിക്കുക, ചൈനയെ പ്രതിരോധിച്ച് നമ്മളുടെ തീരങ്ങൾ സംരക്ഷിക്കുക, നമ്മളുടെ അതിർത്തികൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മളെക്കാലവും ചെയ്യുന്നത്. 2014 ശേഷം ചൈന കുറേ കൂടി അഗ്രസീവായിട്ടുണ്ട്. കാരണം ഇന്ത്യയിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ ചൈനയ്ക്ക് ഒട്ടും ദഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ചൈന വളരെ അഗ്രസീവായിട്ടുണ്ട്, വളരെ പ്രകോപനപരമായിട്ട് പെരുമാറുന്നുണ്ട്. ഡോക്ലാമിലൊക്കെ നടന്ന സംഘർഷം നമുക്കറിയാം, സാധാരണ സംഘർഷങ്ങൾ പോലെ ആയിരുന്നില്ല, വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഘർഷമാണ് ഡോക്ലാമിലും ഒക്കെ ചൈന സൃഷ്ടിച്ചത്. 2020 എല്ലാ സംഘർഷങ്ങളും ചൈന വളരെ ശ്രദ്ധയോടുകൂടി പ്ലാൻ ചെയ്ത് തന്നെ ഉണ്ടാക്കിയ സംഘർഷങ്ങളാണ്. അതിന് ചൈനയ്ക്ക് വലിയ തിരിച്ചടി ലഭിക്കുകയും ചെയ്തു. അതവിടെ നിൽക്കട്ടെ, ചൈന എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും കൂടി പറയാം. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ചൈനയ്ക്ക് അന്തർദേശീയ തലത്തിൽ തന്നെ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ ഏഷ്യയിൽ ഒരു ശക്തിയേയല്ല, ഞങ്ങളാണ് ഏഷ്യയിലെ സൂപ്പർ ശക്തി, ഞങ്ങളുടെ കീഴിലാണ് ഏഷ്യൻ ഭൂഖണ്ഡം എന്നവർക്ക് ലോകത്തിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് അവർ എല്ലാ രാജ്യങ്ങളുടെയും, അവർക്ക് 22,800 കിലോമീറ്റർ നീളത്തിലുള്ള അതിർത്തിയുണ്ട്, 14 രാജ്യങ്ങളുമായി അവർ അതിർത്തി പങ്കിടുന്നുണ്ട്. ഈ രാജ്യങ്ങളിലെല്ലാം അതിര് മാന്താൻ ചെല്ലുന്ന രാജ്യം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈന മാത്രമാണ്. അവിടെ എല്ലാം വലുതും ചെറുതുമായ എല്ലാ രാജ്യങ്ങളുടെയും അതിര് മാന്താൻ ചൈനയ്ക്ക് യാതൊരു മടിയുമില്ല. അത് ഇതിനു വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ സുപ്പീരിയോറിറ്റി, ഞങ്ങളുടെ സുപ്രീമസി ഏഷ്യയിൽ പൂർണ്ണമായിട്ടുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായി ചൈനയ്ക്കുള്ള തർക്കപ്രദേശങ്ങളെല്ലാം യഥാർത്ഥ കൺട്രോൾ ചൈനയുടെ കയ്യിലെത്തിക്കാനും ചൈനയ്ക്കൊരു പദ്ധതിയുണ്ട്. പല സ്ഥലങ്ങളിലും ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്ന ഇൻഡോ ചൈന അതിർത്തിയിലെ പല സ്ഥലങ്ങളിലും പെട്രോളിംഗ് പാർട്ടികൾ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ആൾക്കാർ പോകുന്ന അതേ സ്ഥലങ്ങളിൽ മറ്റൊരു സമയത്ത് ചൈനീസ് പട്ടാളക്കാരും പെട്രോളിംഗ് നടത്താറുണ്ട്. ചൈനയ്ക്കിപ്പോൾ അത് ആവശ്യം, അത് മാറ്റണം. ആ സ്ഥിതി മാറ്റിയിട്ട് ഞങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങളുടെ കയ്യിൽ തന്നെ നിൽക്കണം, അതിനുവേണ്ടി കൂടിയാണ് ചൈന ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വിവിധ കാര്യങ്ങളാണ് ചൈന ചെയ്യുന്നത്. അതുകൊണ്ട് ചൈനയെ പ്രതിരോധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കടൽ മാർഗം പ്രതിരോധിക്കുക എന്നുള്ളത് അതിലും വളരെ പ്രധാനമായ അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. കാരണം ചൈന അവിടെ എന്തൊക്കെയാണ് പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല, വിസിബിൾ അല്ല. അതിർത്തിയിൽ മൂവ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് കുറേ കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ചൈനയുമായി ഒരു കടൽ യുദ്ധമുണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു വിജയം ഉണ്ടാകുമോ, അല്ലെങ്കിൽ അതിൻ്റെ ഫലം എന്താകുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. ചൈനയെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം, ചൈനയുടെ കപ്പൽപ്പട അല്ലെങ്കിൽ നാവികസേന എന്ന് പറയുന്നത് ഇന്ത്യയുടെ നാവികസേനയേക്കാൾ മടങ്ങുകൾ 10 മടങ്ങ് ശക്തിയുള്ളതാണ്. ആൾബലത്തിലായാലും പടക്കപ്പലുകളുടെ കാര്യത്തിലായാലും മിസൈൽ ഡിസ്ട്രോയേഴ്സിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ ഏതിൻ്റെ കാര്യത്തിലും, സബ്മറൈൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതിലൊക്കെ ചൈനയുടെ ഒരു വലിപ്പം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, നമുക്ക് അത്രയും ആവശ്യവുമില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു INS വിക്രാന്ത് കൂടി വന്നതോടുകൂടി വിമാനവാഹിനി കപ്പലുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയും ചൈനയും ഏതാണ്ട് സമാസമമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഒരു വിമാനവാഹിനി കപ്പൽ കൂടി വേണം എന്ന് ഇന്ത്യയുടെ നാവികസേന ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് താമസിയാതെ അത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ കാലം INS വിക്രാന്ത് കമ്മീഷൻ ചെയ്യുന്നവരെ പ്രാക്ടിക്കലായിട്ട് നോക്കിയാൽ, പ്രായോഗികമായിട്ട് നോക്കിയാൽ ഇന്ത്യയുടെ കയ്യിൽ ഒരു വിമാനവാഹിനി കപ്പൽ ഉണ്ടായിരുന്നില്ല. കാരണം INS വിക്രമാദിത്യ അതിൻ്റെ സർവീസിങ്ങിനും
അതിൻ്റെ അറ്റകുറ്റ പണികൾക്കും വേണ്ടിയിട്ട് അത് പ്രവർത്തന രഹിതമായിട്ട് അല്ലെങ്കിൽ പ്രവർത്തനത്തിൽ നിന്ന് ആക്റ്റീവ് ഡ്യൂട്ടിയിൽ നിന്ന് അതിനെ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി, കുറേ കാലങ്ങളായി. അപ്പോൾ അതുകൊണ്ട് ശരിക്കു പറഞ്ഞാൽ INS വിക്രാന്ത് ഇറങ്ങുന്നതോടുകൂടി മാത്രമാണ് ഇപ്പോൾ ഇന്ത്യക്ക് പ്രവർത്തനക്ഷമമായ ഒരു കപ്പൽ, വിമാനവാഹിനി കപ്പൽ ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 3 കപ്പലുകൾ ഉണ്ടെങ്കിൽ 2 കപ്പലുകൾ എപ്പോഴും പ്രവർത്തന സജ്ജമായിരിക്കും അല്ലെങ്കിൽ യുദ്ധസജ്ജമായിരിക്കും. അതുകൊണ്ട് ഇന്ത്യ വീണ്ടും ഒരു വിമാനവാഹിനി കപ്പൽ ഉണ്ടാക്കുന്നുണ്ട്. ചൈന ഇപ്പോൾ തന്നെ 3-ാമത്തെ വിമാനവാഹിനി കപ്പൽ ചൈനയുടെ ഓൾമോസ്റ്റ് പൂർത്തിയായി എന്നാണ് അറിയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വിമാനവാഹിനി കപ്പലുകളുടെ കാര്യത്തിൽ മാത്രമാണ് ചൈനയ്ക്കും ഇന്ത്യക്കും തുല്യതയുള്ളത്. ബാക്കി എല്ലാ കാര്യങ്ങളിലും ആൾബലമായാലും മറ്റു കാര്യങ്ങളായാലും ഇന്ത്യ അതിൽ താഴെ മാത്രമേ നിൽക്കുകയുള്ളൂ. അത് ചൈനയെയും ഇന്ത്യയും തമ്മിലുള്ള വലിപ്പം തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ അത് സ്വാഭാവികവുമാണ്. പക്ഷേ ഒരു കടൽ യുദ്ധമുണ്ടായാൽ ഈ വലിപ്പം കൊണ്ട് മാത്രം ചൈനയ്ക്ക് ജയിക്കാൻ പറ്റുമോ? ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. അതിന് 2-3 കാരണങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ചൈനയ്ക്ക് വിവിധ രാജ്യങ്ങളുമായിട്ടുള്ള ചൈനയുടെ വലിപ്പം തന്നെയാണ് അതിൻ്റെ പ്രശ്നം. ചൈനയുടെ റിസോഴ്സസ് എന്ന് പറയുന്നത് ചൈന നോക്കേണ്ടത് 14 രാജ്യങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ്, അതിർത്തി സംരക്ഷണം. അതിലെല്ലാം കടലല്ല എങ്കിൽ പോലും ചൈനയുടെ ഡിഫൻസിൻ്റെ റിസോഴ്സസ് ചൈന ഈ രാജ്യങ്ങളിലേക്കെല്ലാം വിഭജിച്ചു കൊടുക്കണം. ഒരു കാരണവശാലും ഒരു രാജ്യമായും യുദ്ധമുണ്ടായാലും ചൈനയ്ക്ക് ചൈനയുടെ മുഴുവൻ ശക്തിയും ആ രാജ്യത്തിനെതിരെ ഉപയോഗിക്കാൻ സാധ്യമല്ല. അത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ ഒരു കടൽ യുദ്ധമുണ്ടായാൽ അല്ലെങ്കിൽ ഒരു യുദ്ധമുണ്ടായാൽ ചൈനയുടെ പൂർണ്ണ ശക്തി ഒരിക്കലും ഇന്ത്യക്കെതിരെ ചൈനയ്ക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ല. 2-ാമത്തെ കാര്യം ചൈനയും ഇന്ത്യയും തമ്മിലുള്ള അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ കിടപ്പാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മലാക്ക കടലിടുക്കുണ്ട്. മലാക്ക കടലിടുക്ക് കഴിഞ്ഞാൽ മാത്രമേ ചൈനയ്ക്ക് ഇന്ത്യൻ ഓഷ്യനിലൊരു പ്രവേശനം കിട്ടുകയുള്ളൂ. ഇപ്പോൾ മലാക്ക സ്ട്രെയ്റ്റ്സിൽ ഇന്ത്യ കൃത്യമായ താവളങ്ങൾ ഉണ്ടാക്കി ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ ചൈനയുടെ കപ്പലുകളെ അവിടെ നേരിടാൻ ഇന്ത്യക്ക് ഇന്ന് സജ്ജമാണ്, ഇന്ത്യ സജ്ജമാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് തീർച്ചയായിട്ടും പബ്ലിക്കായിട്ട് പറയാൻ സാധ്യമല്ല. പക്ഷേ ഇന്ത്യ അക്കാര്യത്തിൽ സജ്ജമാണ്. ചൈനീസ് കപ്പലുകൾക്ക് അനായാസം അങ്ങനെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് എത്താൻ സാധിക്കില്ല ഒരു യുദ്ധ സമാനമായ അല്ലെങ്കിൽ ഒരു യുദ്ധ സാഹചര്യത്തിൽ. അതാണ് 2-ാമത്തെ പ്രധാനപ്പെട്ട കാര്യം. 3-ാമത്തെ പ്രധാനപ്പെട്ട കാര്യം അലയൻസസ് ആണ്. ഒരു രാജ്യവും 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായാൽ ആ രാജ്യങ്ങളുടെ ശക്തി മാത്രമല്ല ആ യുദ്ധത്തിൻ്റെ ഫലം നിർണ്ണയിക്കുന്നത്, ആ രാജ്യങ്ങൾക്കുള്ള സഖ്യങ്ങളാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 2014 മുതൽ, നമ്മളിത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള വിദേശ സന്ദർശനങ്ങളെല്ലാം തന്നെ ചൈനയെ നേരിടുന്നതുമായി ബന്ധപ്പെട്ടത് തന്നെയായിരുന്നു. വലുതും ചെറുതുമായ രാജ്യങ്ങളെല്ലാം അദ്ദേഹം സന്ദർശിച്ചത് ഈ ഒരൊറ്റ ഉദ്ദേശത്തോടെയായിരുന്നു, ചൈനയെ കൃത്യമായി പ്രതിരോധിക്കുക എന്നുള്ളത്. അതിനുവേണ്ടിയിട്ട് ഇന്ത്യ ഒരു വലിയ മഹാസഖ്യം തന്നെ ഒരു അർത്ഥത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഒരു സൈനിക ബലാബലത്തിൻ്റെ ഒരു യുദ്ധത്തിൻ്റെ ഒരു അവസരം ഉണ്ടായാൽ ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ സാധിക്കും. ഇന്ത്യക്ക് നിരവധി സ്ഥലങ്ങളിൽ, ഇന്ത്യക്ക് പോർട്ടുകളിൽ നിരവധി നാവികസേന താവളങ്ങളും മറ്റുമൊക്കെ ഇന്ത്യ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ മാൽഡീവ്സും മൗറീഷ്യസും മാത്രമല്ല, ഒമാനിൽ വരെ ഇന്ത്യ അത്തരം താവളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യൻ മഹാസമുദ്രത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സുസജ്ജമായ, നമ്മൾ ആലങ്കാരികമായിട്ട് അതിനെ ഡയമണ്ട് നെക്ലൈസ് എന്നാണ് വിളിക്കുന്നത്, രത്നങ്ങളുടെ ഒരു നെക്ലൈസാണ്, അതിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു സംവിധാനം നമ്മൾക്കിപ്പോൾ തന്നെയുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ചൈനയുടെ വലിപ്പവും ആൾബലവും മാത്രം വെച്ച് ഇന്ത്യയുമായി ഒരു കടൽ യുദ്ധമുണ്ടായാൽ ചൈനയ്ക്ക് ഒരു പക്ഷേ വിജയിക്കാൻ തന്നെ സാധിക്കില്ല. കാരണം യുദ്ധം അധികം നാൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. ഇന്ത്യ ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു യുദ്ധമുണ്ടായാൽ ഇന്ത്യക്ക് ഒരു പക്ഷേ ചൈനയുടെ മേൽ അതിശക്തം സ്ഥാപിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി ചൈനയ്ക്ക് ഇങ്ങനെയൊരു യുദ്ധത്തിൽ ജയിക്കാൻ സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ് ഇതിനുള്ള ഉത്തരം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 2014 ശേഷം ഇന്ത്യ വളരെ ശക്തമായിട്ട് തന്നെയാണ് ചൈനയുടെ ഓരോ ഭീഷണിയും നേരിടുന്നത്. ചൈന ഏതെങ്കിലും തരത്തിൽ പ്രകോപനപരമായ ഒരു കാര്യം ചെയ്താൽ അതിന് അതേ നാണയത്തിൽ മറുപടി കൊടുക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. 2020 നേരത്തെ പറഞ്ഞ ഹിമാലയത്തിലെ സംഘർഷങ്ങളുടെ ഒരു കാരണവും ഇന്ത്യ ശക്തമായ മറുപടി കൊടുത്തതാണ്. ഇപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ ശക്തിപ്പെടുത്തൽ കാണുമ്പോൾ തീർച്ചയായിട്ടും ചൈനയ്ക്ക് അതിൻ്റെയും അത് ചൈനയെ അലസോരപ്പെടുത്തുന്നുണ്ട്. 14 രാജ്യങ്ങളുമായി ചൈന അതിർത്തി പങ്കിടുന്നുണ്ട്. ആ 14 രാജ്യങ്ങളിൽ മിക്കവാറും ഭൂരിപക്ഷം രാജ്യങ്ങളുമായി ചൈനയ്ക്ക് വലിയ ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങളും അതിർത്തി തർക്കങ്ങളുമുണ്ട്.
സ്വന്തം രാജ്യത്ത് ഉയ്ഗർ മുസ്ലിങ്ങളെ മാത്രമല്ല, അല്ലെങ്കിൽ ടിബറ്റിലെ പാവപ്പെട്ട ബുദ്ധമതക്കാരെ മാത്രമല്ല, സ്വന്തം രാജ്യത്തെ മെയിൻലാൻഡിലെ ജനങ്ങളെ പോലും ചൈന തടവിലിട്ടുകൊണ്ടാണ് ചൈനയുടെ ഭരണകൂടം, ചൈനീസ് ഭരണകൂടം രാജ്യത്തിൻ്റെ കാര്യങ്ങൾ നടത്തുന്നത്. സി എം പി നേതാവായ ശ്രീ സി പി ജോൺ ഇന്ന് മാധ്യമങ്ങളിൽ എഴുതിയിരിക്കുന്ന, ഇന്നൊരു പത്രത്തിലോ മറ്റോ എഴുതിയിരിക്കുന്ന ഒരു കാര്യം വായിച്ചു, ശുദ്ധവായു കിട്ടാതാണ് സോവിയറ്റ് ഭരണകൂടം തകർന്നു വീണതെന്ന്. അങ്ങനെ ശുദ്ധവായു കിട്ടാതെ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങുന്ന ഒരവസരത്തിൽ ഒരുപക്ഷേ ചൈനീസ് ഭരണകൂടവും താഴെ വീണേക്കാം. അതുവരെ തീർച്ചയായിട്ടും ഇന്ത്യയുടെ പ്രധാന ഭീഷണി കടൽമാർഗവും കരമാർഗവും ആകാശമാർഗവും അത് ചൈന തന്നെയാണ്. ആ ചൈനയെ നേരിടുന്നതിൽ വളരെ സുപ്രധാനമായ ഒരു ചുവടുവെപ്പാണ് ഇപ്പോൾ ഐ എൻ എസ് വിക്രാന്തിലൂടെ ഭാരതം നടത്തിയിരിക്കുന്നത്. നമസ്കാരം.